പിള്ള, പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി സർക്കാർ ഉണ്ടായാൽ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് ആ തരത്തിലുള്ള പരിഗണന നൽകേണ്ടി വരും. സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. നമുക്കറിയാം അമിത്ഷായും മോദിയും നേരിട്ട് അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ്. സംസ്ഥാന നേതൃത്വത്തിന് പോലും സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ നിശ്ചയമില്ലായിരുന്നു. മോദി നേരിട്ട് പൊതുയോഗത്തിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 5 വർഷമായി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഒരുപാട് നെഗറ്റീവ് പ്രചരണങ്ങളെ അതിജീവിച്ചു. സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മധുരം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി താമര വിരിയിക്കുകയാണ്. കേരളം സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ഇങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ സുരേഷ് ഗോപി 2024 ഏറ്റവും ഒടുവിൽ 1678 വോട്ടുകൾക്ക് വി ജോയ് ജോയ് അവിടെ ലീഡ് ചെയ്യുന്നു. ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു എന്നതാണ് ആറ്റിങ്ങലിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം. ഒപ്പം വേഗത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ ഇതുവരെ തിരുവനന്തപുരത്ത് ഇത്തവണ പോൾ ചെയ്തത് 963611 വോട്ടുകളാണ്. ഇതുവരെ എണ്ണിയ വോട്ടുകൾ 310,000 പരമാണ്. ഇപ്പോൾ ഈ കണക്കിൽ ചെറിയ മാറ്റം വന്നിരിക്കാം. എന്നിരുന്നാലും ഒരു കാര്യം ആലോചിക്കുക, രണ്ട് വോട്ട് ലീഡ് ആറ്റിങ്ങലിൽ ജോയിയുടെ ലീഡ് രണ്ടായി ആറ്റിങ്ങലാണ്. നമ്മുടെ സൂപ്പർ ക്ലൈമാക്സിലേക്ക് പോകുന്ന ആറ്റിങ്ങലാണെന്നത് വ്യക്തമാണ്. ഇനി സൂപ്പർ ക്ലൈമാക്സ് ആറ്റിങ്ങലൂടെ ആയിരിക്കും. മറ്റ് 20 മണ്ഡലങ്ങളിലും 19 മണ്ഡലങ്ങളിലും ഏതാണ്ട് ഫലസൂചനകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷെ ആറ്റിങ്ങലിൽ എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്നു കാണണം. ആറ്റിങ്ങലിൽ വി ജോയിയും ഒപ്പം അടൂർ പ്രകാശും തമ്മിൽ വാശിയേറിയ മത്സരമാണ്. ഇപ്പോൾ രണ്ടിലേക്ക് ലീഡ് താന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശക്തമായ മത്സരം ആറ്റിങ്ങലിൽ നടക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടി പുറത്തു വരുന്നു. യെസ്, അതാണ് സാഹചര്യം. ആറ്റിങ്ങൽ നിർണായകമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാനിക്കുന്ന മണിക്കൂറുകൾ വരെ സസ്പെൻസ് നിലനിർത്തുന്ന മണ്ഡലമായി ആറ്റിങ്ങൽ മാറും. അതാണ് സാഹചര്യം. ഇടതുപക്ഷത്തിനും UDFനും ഒരേ സമയം പ്രതീക്ഷ നൽകുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്നാണ് സാഹചര്യം. ഹൈബി ഈഡൻ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന എറണാകുളത്തെ UDFന്റെ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓഫീസിൽ UDF നേതാക്കൾ എന്ന ലീഡിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു. കൂടുതൽ സേഫ് ആക്കുന്നു തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി കാര്യം എന്നത് വ്യക്തം. വളരെ പ്രധാന ആറ്റിങ്ങലിൽ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കണം. വി മുരളീധരൻ ഒന്നാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയേക്കാൾ വെറും 2300 വോട്ടുകൾ മാത്രമാണ് വി മുരളീധരന് കുറവുള്ളത്. മൂന്നാം സ്ഥാനത്തുള്ള വി മുരളീധരൻ, അതായത് ശക്തമായ ത്രികോണ പോരാട്ടം ആറ്റിങ്ങിൽ നടക്കുന്നു എന്നത് പ്രധാനമാണ്, ശ്രദ്ധേയമാണ്. ആറ്റിങ്ങിൽ അങ്ങനെ ശക്തമായ ത്രികോണ പോരാട്ടം, മുരളീധരൻ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. മുരളീധരന് ഒട്ടും പുറകിലല്ല, 2900 വോട്ടുകൾ മാത്രമാണ് ഒന്നാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയേക്കാൾ മുരളീധരന് പുറകിലുള്ളത്. വീതം പൂർത്തിയായി. അതായത് സംസ്ഥാനത്ത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 12 മുതൽ 14 റൗണ്ടുകൾ വരെയാണ് പോളിംഗ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ നടക്കേണ്ടത്. ഇത് 7 റൗണ്ട് പൂർത്തിയായി എന്നതാണ് ആറ്റിങ്ങലിന്റെ ചിത്രം. അങ്ങനെയെങ്കിൽ ആറ്റിങ്ങലിന്റെ സസ്പെൻസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാവാൻ ഇനി ചുരുങ്ങിയ റൗണ്ടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതാണ് സാഹചര്യം. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് നില ഉയരുന്നു. 95,000, 100,000 മുകളിലേക്ക് ഇടുക്കിയിൽ നിന്നും ഡീൻ വിജയിച്ചു കയറുമെന്നും ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വൻ ഭൂരിപക്ഷത്തിലേക്ക് UDF തരംഗമായത് മാറുന്നു. അതേസമയം വലിയ മത്സരങ്ങൾ നടന്നയിടങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനവുമായി UDF സ്ഥാനാർത്ഥി സഹിത്ത് 66,478 വോട്ടുകളാണ് ഇപ്പോൾ വി ജോയ് അവിടെ നേടിയിരിക്കുന്നത്. 66,476 വോട്ടുകളാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ഭാഗത്തുനിന്നുള്ളത്. 64,079 വോട്ടുകൾ വി മുരളീധരൻ നേടി എന്ന് പറയുമ്പോൾ ശക്തമായ ത്രികോണ പോരാട്ടം, ഒരുപക്ഷെ തൃശൂർ പോലും സംഭവിക്കാത്ത തരത്തിൽ ശക്തമായ ത്രികോണ പോരാട്ടം അവിടെ വി മുരളീധരൻ കാഴ്ചവെച്ചിരിക്കുന്നു. അങ്ങനെ ആറ്റിങ്ങലിന്റെ ഫലസൂചനകൾ മാറി മാറി മറിയുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നതിന്റെ കാരണം തേടി മറ്റെങ്ങും പോവുകയും വേണ്ട. നോട്ടയ്ക്ക് ഇത്തവണ നല്ല നേട്ടമുണ്ട്. തൃശ്ശൂര് മാത്രമല്ല, പത്തനംതിട്ടയിലും നോട്ട 2000 കടന്നിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് വീണ്ടും ഉയരുന്നു. 46,450 സുരേഷ് ഗോപിയുടെ ലീഡ് തൃശ്ശൂരിൽ ഉയരുന്നു. ഒപ്പം ആറ്റിങ്ങലിൽ ജോയിയുടെ ലീഡ് കുറയുകയാണ്, 1300 വോട്ടുകളായി കുറയുന്നു. ശ്രദ്ധിക്കുക, ആറ്റിങ്ങലിലെ വോട്ടെണ്ണൽ നടക്കുന്നത് വളരെ സാവധാനത്തിലാണ്. അവിടെ പകുതിയോളം
ബൂത്തുകൾ പോലും എണ്ണിക്കഴിഞ്ഞിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ആറ്റിങ്ങൽ കാത്തുവച്ചിരിക്കുന്ന സസ്പെൻസ് അറിയാൻ ഇനിയുമേറെ കാത്തിരിക്കേണ്ടി വരും. ജോയിയുടെ ലീഡ് നില 2003 കുറഞ്ഞു എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ജോയിയുടെ ലീഡ് നില 2, സുരേഷ് ഗോപിയുടെ ലീഡ് നില 46,450. പ്രകാശ് ജാവദേക്കർ അല്പസമയം മുമ്പ് സുരേഷ് ഗോപിയുടെ ഭവനത്തിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. ഏതായാലും വലിയ നേട്ടം ആ തരത്തിൽ സംഭവിക്കുന്നു. ഇനി ആറ്റിങ്ങലാണ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ളത്. അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങൽ വീണ്ടും അടൂർ പ്രകാശ് ലീഡ്. 899 വോട്ടുകൾ കാറ്റിങ്ങലിൽ അടൂർ പ്രകാശൻ ലീഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വീണ്ടും ലീഡ് നില ആറ്റിങ്ങലിൽ മാറിമറിയുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഫലം പ്രവചിക്കാനാകാത്ത മണ്ഡലമായി ആറ്റിങ്ങൽ മാറുന്നു എന്നത് നിർണായകമായ കാര്യമായി മാറുകയാണ്. ആറ്റിങ്ങലിൽ വീണ്ടും വീണ്ടും അങ്ങനത്തെ സാഹചര്യങ്ങൾ മാറിമറിയുന്ന പശ്ചാത്തലം ഉണ്ട്. അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ 899 വോട്ടുകൾക്ക് ആറ്റിങ്ങൽ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു. അപ്പോഴും വി മുരളീധരൻ തൊട്ടു പുറകിൽ, ഈ രണ്ടു സ്ഥാനാർത്ഥികളുടെയും തൊട്ടു പുറകിൽ വി മുരളീധരൻ ഉണ്ട് എന്നതും നിർണായകമാണ്. അങ്ങനെ ആറ്റിങ്ങലിലും അപ്രവചനീയമായ മത്സരം നടക്കുന്നു. അപർണ സജിത്ത്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് 100,000 കടന്നിരിക്കുന്നു, ലീഡ് ഉറപ്പിച്ചിരിക്കുന്നു. മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും 1.5 ലക്ഷം ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. പൊന്നാനിയിൽ സമദാനി 100,000 ലീഡ് നില ഉയരുന്ന ഒരു സാഹചര്യം. അതിനിടെ സുരേഷ് ഗോപിയുടെ ലീഡ് വീണ്ടും ഉയർന്നു, 47,991. 50,000 സുരേഷ് ഗോപി അടുക്കുന്നു. പോലും പ്രതീക്ഷിക്കാത്ത ലീഡ് നിലയിലേക്കാണ് മാറുന്ന സാഹചര്യം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ രൂപപ്പെട്ടു. അത് വളരെ പ്രകടമാണ്. അതാണ് ഈ ലീഡ് നില. ഉറപ്പാണ് 50,000 മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോകും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും അധികം ചർച്ചയാവപ്പെടുന്ന മണ്ഡലമായി തൃശൂർ മാറുകയാണ്. ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം 100,000 കടന്നു. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം 100,000 കടന്നു. കേരളത്തിന്റെ ചിത്രം നോക്കുക. 16 UDF, 2 BJP, 2 LDF എന്നൊരു ചിത്രത്തിൽ. ഈ 2 LDF എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത രീതിയിലേക്ക് 46,986 വോട്ടുകൾ നേടിയിരിക്കുന്നു ഷാഫി ലീഡ്. 50,000 ഷാഫി പറമ്പിലെത്തുകയാണ്. ഐതിഹാസികമായ വിജയം വടകരയിൽ ഷാഫി പറമ്പിൽ സംഭവിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാന കാര്യം. 46,987 വോട്ടുകളിലേക്ക് ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു വടകരയിൽ. വടകരയിലെ ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്ക് പോലും എത്താൻ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് കഴിയുന്നില്ല എന്ന് മറ്റൊരു ചിത്രമുണ്ട്. പരമ്പരാഗത UDFന്റെ ശക്തി കേന്ദ്രമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് ഭൂരിപക്ഷം ഇപ്പോൾ 20,355 മാത്രമാണ്. ഭേദപ്പെട്ട പ്രകടനമാണെങ്കിൽ കൂടിയും മറ്റിടങ്ങൾക്കൊപ്പമായ ഭൂരിപക്ഷമായത് വരുന്നില്ല. BJPയുടെ സാന്നിധ്യമായിരിക്കാം ഒരുപക്ഷെ അവിടെ കാരണം. ശക്തമായ ത്രികോണ പോരാട്ടം.